ചില ചെറുപ്പക്കാർ പറയും എൻ്റെ ഉമ്മ എന്നെ പ്രസവിച്ചതല്ല, വയറ് കീറിയാണ് എന്നെ പുറത്തെടുത്തത്, സിസേറിയനായിരുന്നു. അതുകൊണ്ട് ഉമ്മാക്ക് വലിയ കഷ്ടപ്പാടൊന്നും അനുഭവിക്കേണ്ടി വന്നില്ല. ഞാൻ പുറത്തു വന്ന് കുറേ നേരം കരഞ്ഞതിന് ശേഷമാണ് ഉമ്മാക്ക് ബോധമൊക്കെ വന്നത്. അപ്പോൾ പ്രസവിച്ച സമയത്തുള്ള ഒരു വേദന ഉമ്മ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് എൻ്റെ ഉമ്മാക്ക് ഉസ്താദ് ഈ പറയുന്ന ഉമ്മയുടെ ഗൗരവം ഞാൻ കൊടുക്കേണ്ടതില്ല. അങ്ങനെ പറയുന്നവരുണ്ടെങ്കിൽ ഷേക്സ്പിയറിൻ്റെ ഒരു കഥയാണ് ഓർമ്മ വരുന്നത്. മാക്ബത്ത് എന്ന് പറയുന്ന ഒരു കഥയുണ്ട്. സ്കോട്ട്ലാൻഡിലെ രാജാവായിരുന്ന ഡങ്കനെ വകവരുത്തിയിട്ട് മാക്ബത്തും ഭാര്യയും ആ രാജസ്ഥാനം അലങ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മാക്ബെത്ത് എന്ന് പറയുന്ന ഒരാൾ മാക്ബത്തിനെ കൊല്ലാൻ വേണ്ടി കടന്നു വന്നു. കടന്നു വന്നപ്പോൾ മാക്ബത്തിന്റെ മുഖത്ത് ഒരു ഭയം കാണുന്നില്ല. മാക്ബെത്ത് ചോദിച്ചു, എന്തുകൊണ്ട് നീ എന്നെ പേടിക്കുന്നില്ല? അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഒരു അമ്മ പ്രസവിച്ചവർക്ക് എന്നെ കൊല്ലാൻ സാധിക്കില്ല എന്ന് മൂർത്തികൾ ഞങ്ങളോട് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അമ്മ പ്രസവിക്കാത്തവരായി ലോകത്താരും ഇല്ലാത്തത് കൊണ്ട് ആര് കത്തി കാണിച്ചാലും വാള് കാണിച്ചാലും എനിക്ക് പേടിയില്ല, എന്നെ കൊല്ലാൻ കഴിയില്ല, ഞങ്ങൾ മൂർത്തികളിൽ വിശ്വസിക്കുന്നവരാണ്. ആ സമയത്ത് മാക്ബെത്ത് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്നെ അമ്മ പ്രസവിച്ചതല്ല. മാക്ബെത്ത് ചോദിച്ചതെന്തേ, എന്നെ അമ്മ പ്രസവിക്കുന്നതിന് മുമ്പ് വയറ് കീറിയാണ് എന്നെ പുറത്തെടുത്തത് എന്ന് പറഞ്ഞിട്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് കടാര മക്ബത്തിന്റെ നെഞ്ചകത്തിലേക്ക് കടത്തിയെങ്കിൽ, ഇതുപോലെ ചില ചെറുപ്പക്കാർ പറയും എന്നെ ഉമ്മ എന്നെ പ്രസവിച്ചതല്ല, വയറ് കീറി പുറത്തെടുത്തതാണ്. അങ്ങനെയാണെങ്കിൽ ലോകത്ത് ഈ സ്നേഹം പഠിപ്പിച്ച പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ഉമ്മയെ മാത്രമല്ല ഉമ്മ എന്ന് വിളിച്ചിട്ടുള്ളത്, പിന്നെയോ ഉമ്മയെ മാത്രമല്ല ഉമ്മ എന്ന് വിളിച്ചിട്ടുള്ളത്, ഉമ്മുനബിന്റെ ഉമ്മാനേറി ആമിനെ ഉമ്മാനബിയെ മുലകൊടു താറ്റി പോറ്റിയ ഉമ്മ ബീവി ഹലീമ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ ആമിന ബീവിയാണെങ്കിലും പാലുകൊടുത്തതാരാ, ഓമനിച്ചതാരാ, പോറ്റി വളർത്തിയതാരാ, ഹലീമ ബീവി റളിയല്ലാഹു അൻഹയാണ്. അവരെ എന്താണ് അല്ലാഹു റസൂൽ വിളിച്ചിരുന്നത്? മോനെ ഉമ്മ 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 എന്നാ വിളിച്ചിരുന്നത്. അതുകൊണ്ട് സിസേറിയനായതുകൊണ്ട് വയറുകയറി പുറപ്പെടുത്തത് കൊണ്ട് എന്റെ ഉമ്മയോട് എനിക്ക് സ്നേഹം കാണിക്കേണ്ട കാര്യമില്ല എന്ന് പറയേണ്ട ചെറുപ്പക്കാരാ. മാതാവിന്റെ സ്നേഹമെന്ന് പറയുന്നത് എന്റെ പ്രിയമുള്ള മക്കളാകുന്ന സഹോദരങ്ങളെ നമുക്ക് നിർബന്ധമാക്കിയെടുക്കുക. ഏറ്റവും വലിയ നീരുവറ്റാത്ത സ്നേഹത്തിന്റെ ഉറവയാണ് മാതാവിനെല്ലാം പൊട്ടിച്ചു കൊടുത്തിരിക്കുന്നത്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്, ഏറ്റവും അധികം വേദനയോട് ഒരു പൊന്നുപോലെ സമുദ്രത്തിലേക്ക് നീൽനദിയിലേക്ക് ഒഴുക്കി വിട്ട ഒരു മാതാവിന്റെ കണ്ണീരിന്റെ കഥ. സഹിക്കാനാകാതെ ആ സമുദ്രത്തിന്റെ കരയിൽ നിന്ന് വിമ്മിപ്പൊട്ടിപ്പോയ ഒരു മാതാവിന്റെ കഥ. ഏത് പ്രവാചകന്റെ മാതാവാണത്? നൈൽ നദിയിൽ ഒഴുക്കിവിട്ട പ്രവാചകൻ മൂസാ നബി അലൈഹി സ്വലാം. കിസ് പ്രോഗ്രാം ഒക്കെ നടത്തി എല്ലാരെയും പഠിപ്പിച്ച് സെറ്റപ്പ് ആക്കി വെച്ചിരിക്കുകയാണ്. ഖുർആനിൽ ഏറ്റവും കൂടുതൽ പേര് പറഞ്ഞിട്ടുള്ള പ്രവാചകൻ മൂസാ നബി അലൈഹി സ്വലാം. ഏറ്റവും അധികം ഒരൊറ്റയടിക്ക് കിബിത്തി വർഗത്തിൽപ്പെട്ട ഒരാളെ കൊന്നുകളഞ്ഞ പ്രവാചകൻ മൂസാ നബി അലൈഹി സ്വലാം. മദീനയിൽ അടക്കപ്പെട്ട പ്രവാചകൻ മാറോന്ന് ചോദിച്ചാൽ എല്ലാം അങ്ങനെ മൂസാ എന്ന് പറയുന്നത് ചോദിച്ചിട്ട് ചോദിച്ചതാ, എല്ലാം അങ്ങനെ മൂസാ നബി എന്ന് പറയാൻ വേണ്ടി പെട്ടെന്ന് ചോദിച്ചതാ. ശരി, അപ്പോ ഈ മൂസാ നബി അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്ന വലഖദ് മനന്നാ അലൈക മർറത്തൻ ഉഖറാ ഇദ് ഉവൈനാ ഇലാ ഉമ്മിക മാ യുഹാ അനഖദി ഫീഹി വിത്താബൂതി ഫഖദി ഫീഹി ബിൽ യമ്മി. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ് ആ മാതാവിന്റെ സങ്കടമതാ. മൂസാ നബി അലൈഹി സ്വലാത്തു വസലാം ആകുന്ന കുഞ്ഞിനെ അവിടുത്തെ രാജാവ് ഇനി പിറന്നു വീഴും ആൺമക്കൾ തനിക്ക് നാശമുണ്ടാക്കുമെന്ന് മനസ്സിലാക്കിയപ്പോ പിറന്നു വീഴും ആൺമക്കളെ മുഴുവനും കൊല്ലാ പ്രഖ്യാപനം നടത്തുകയാണ്. അങ്ങനെ എല്ലാ മക്കളെയും കൊന്നെടുക്കുമ്പോ മൂസാ നബി ആൺകുട്ടിയാണല്ലോ, ആൺകുട്ടിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് പെട്ടിക്കകത്താക്കയിട്ട് നെയ്യനദിയുടെ ഓളങ്ങളെ തലോടിയിട്ട് ആ പെട്ടി എങ്ങനെ ഒഴുകിപ്പോര കഥ പറയുന്നുണ്ട്. ആ ഉമ്മാടെ മനസ്സെത്ര വേദനിച്ചിട്ടുണ്ടാവും സഹോദരങ്ങളെ. വിളാവൂര് സ്കൂളിലേക്ക് പോകാൻ 8 മണിക്ക് ഒരുങ്ങി തയ്യാറായി ഉമ്മാന്റെ കവിളത്ത് മുത്തം കൊടുത്തിട്ട് പോകും
വന്ന ആറു വയസ്സുള്ള പൊന്നുമോള് വൈകുന്നേരം നാലു മണിക്ക് മടങ്ങി വരുന്നത് വരെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിന്റെ ഉള്ളിൽ സമാധാനമില്ലാതെ കുട്ടിയെ കുറച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന എന്റെ വേള ഊരിലെ ഉമ്മ തിരുവനന്തപുരത്ത് പോലും ഈ രണ്ടാഴ്ച മുമ്പ് നടന്ന സംഭവമാ 125 സ്കൂൾ വിദ്യാർത്ഥികളെയും കടത്തിപ്പോയ വാഹനം ഒരു ലോറിയുടെ പിന്നിലിടിക്കുകയാ. ഒരപകടവും സംഭവിച്ചില്ല, ലൈറ്റൊന്ന് പൊട്ടിയതേ ഉള്ളൂ. പക്ഷേ പോലീസിനെ കണ്ടപ്പോ ഡ്രൈവർ ഇറങ്ങി ഓടുകയാ. പോലീസ് ഓട്ടിട്ടിട്ട് പിടിച്ചപ്പോ ആ ഡ്രൈവർ മൂക്കറ്റം കള്ളു കുടിച്ചിരിക്കുകയാണ്. 125 മക്കള്, 4 വയസ്സുള്ള, 5 വയസ്സുള്ള ആ പ്രിയപ്പെട്ട മക്കളും ഉമ്മാന്റെ കവിളത്ത് മുത്തം കൊടുത്ത് വേഗം തൂക്കയിട്ട് സലാം പറഞ്ഞു പോകുന്ന പ്രിയപ്പെട്ട മക്കളെ കൊണ്ടുപോകുന്ന ഡ്രൈവർ എങ്ങനെയാണെങ്കിൽ സമാധാനമുണ്ടോ ഉമ്മ? അങ്ങനാണെങ്കിലോ നെയ്ൽനദിയുടെ മുകൾ പരപ്പിലൂടെ ഒടുക്കി വിടുന്ന കുഞ്ഞിന്റെ സങ്കടം ചിന്തിക്കുന്ന ഉമ്മാടെ മനസ്സിന്റെ പ്രയാസം നിങ്ങൾ ആലോചിക്കുക. ആ മാത്രമല്ല അത് പറയുന്നത്, മഹാഭാരതം പരിശോധിച്ചാൽ വെളാവൂര് ഹൈന്ദവ സഹോദരങ്ങൾ ഉണ്ടാകും ഇതിന്റെ പരിസരങ്ങളിൽ. മഹാഭാരതം പരിശോധിച്ചാൽ കാണാം 99 കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട ഗാന്ധാരി എന്ന മാതാവിന്റെ സങ്കടം. 99 മക്കൾ നഷ്ടപ്പെട്ടു പോയി. ശ്രീകൃഷ്ണ ഭഗവാന്റെ മുഖത്ത് നോക്കിയിട്ട് ഗാന്ധാരി പറഞ്ഞു, എന്റെ 99 മക്കളെയും കൊല്ലിച്ചു കളഞ്ഞല്ലോ. മറുപടി പറയാൻ ശ്രീകൃഷ്ണ ഭഗവാന് വാക്കുകളില്ല, കാരണം ആ മാതാവിന്റെ നൊമ്പരം അത്രത്തോളം വലുതാണ്. ഇതുപോലെ ഒരുപാട് ഒരുപാട് ഒരുപാട്. ഇപ്പോ വൈലോപ്പിള്ളി ശ്രീധരമേനോൻ എഴുതിയ മാമ്പഴം എന്ന് പറയുന്ന മനോഹരമായ കവിത, അതൊരു അമ്മയുടെയും ഒരു കുഞ്ഞിന്റെയും ബന്ധത്തെ വിളിച്ചോതുന്ന കവിതയാണ്. എത്ര ഭംഗിയാണതൊക്കെ. ഇന്നങ്ങനെയുള്ള കവിതകൾ നമുക്ക് കാണാനില്ല, കിട്ടാനില്ല. അപൂർവം ചിലർ ചെന്നിയും തിരിച്ചൊക്കെ ഒരു പാട്ട്. ഇപ്പൊ ഈ അടുത്തൊരു നബിദിനത്തിന് ഒരു കുട്ടി നബിദിന പ്രോഗ്രാമിന് മൈക്കിലൂടെ പാടി ഒരു പാട്ട് കേട്ടു, വല്ലാത്ത രസം തോന്നി. പക്ഷെ ആ കുട്ടി അങ്ങനെ പാടുമ്പോൾ അത് രസം തോന്നാൻ കാരണം അതിന്റെ ഉമ്മ മരണപ്പെട്ടു പോയിരുന്നു. അതിന്റെ ഉമ്മ മരണപ്പെട്ടു പോയിരുന്നു. അതുകൊണ്ടാണ് ആ പാട്ടിന് ആ കുട്ടി പാടിയപ്പോ രസമുണ്ടായത്. ഉമ്മ എന്റെ പൊന്നുമ്മയാ, ഉമ്മയെന്നുമെന്നും എന്റെ ജീവനാ, ഉമ്മ തന്ന സ്നേഹം എന്നുമ്മ തന്ന ലാളനം ഒരിക്കലും മറക്കുവാൻ കഴിയുകില്ല, എന്റെ ഉമ്മാനെ ഒരിക്കലും വെറുക്കുകില്ല. അതാ കുട്ടി ഉമ്മയെ ആലോചിച്ച് പാടുമ്പോൾ എന്തൊരു സങ്കടമായിരിക്കും. അള്ളാഹു നമ്മുടെ ഉമ്മമാർക്ക് കണ്ടുകൊണ്ടിരിക്കാനെങ്കിലും ഉള്ള ദീർഘായുസ് അള്ളാഹു തരട്ടെ. എത്ര രോഗിയാണെങ്കിലും നമ്മൾ പരിചരിക്കണം, എത്ര രോഗിയാണെങ്കിലും നമ്മൾ നോക്കണം. ഗുരുവായൂർ ഭാഗത്ത് ഒരു ഉമ്മ മരണപ്പെട്ടപ്പോൾ 3 മാസത്തിന് ശേഷം അവിടെ പ്രസംഗം നടന്നപ്പോൾ ആ പ്രസംഗ സ്റ്റേജിൽ വന്ന പ്രിയപ്പെട്ട 7 മക്കൾ സങ്കടത്തോടെ പറയാണ്, ഉസ്താദേ ഞങ്ങളുടെ ഉമ്മ മരണപ്പെട്ടു പോയി. 6 കൊല്ലം നമ്മുടെ ഉമ്മ കിടന്ന കിടപ്പിലായിരുന്നു മലമൂത്ര വിസർജനം. അനങ്ങാൻ കഴിയില്ല കിടക്കയിൽ നിന്ന്. പക്ഷേ ആ ഉമ്മാടെ മുതുകിന്റെ ഭാഗത്തൊരു ചെറിയ പൊട്ടൽ പോലും വരാൻ നമ്മൾ അനുവദിച്ചിട്ടില്ല ഉസ്താദെ. തറയിൽ വെക്കാതെ ഞങ്ങൾ നോക്കി. 7 മക്കളും നമ്മുടെ ഉമ്മായ വല്ലാതെ ഞങ്ങൾ നോക്കി. ഒരീച്ച വന്നിരിക്കില്ല, ഉമ്മ കിടക്കുന്ന റൂമിന്റെ അകത്ത് ഒരു ദുർഗന്ധമുണ്ടാവില്ല. ഫുൾ ടൈം ഉമ്മയുടെ കൂടെ സർവ്വദിനം ഞങ്ങൾ നിന്നു. മരണപ്പെട്ടപ്പോ ഞങ്ങളുടെ കൽബ് പൊട്ടിപ്പോയി എന്ന് 7 മക്കൾ പറയാണ്. നമ്മളാണെങ്കിലോ ഉമ്മ ഒന്ന് ചുമച്ചു തുടങ്ങിയാൽ ഉമ്മയുടെ കാർക്കിച്ചു തുപ്പിയിട്ട് കഫം പുറത്തു വരാതെ നീ രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്ന ഗ്രാനൈറ്റിന്റെ മുകളിൽ ആ മാതാവിന്റെ കഫം വീണു പോയാൽ മാതാവിനെ കാലിൽ പിടിച്ചു പുറത്തേക്ക് വലിച്ചെറിയുന്ന മക്കളുടെ മുമ്പിലല്ലേ ഈ വിഷയം നമുക്ക് പറയാൻ പറ്റുള്ളൂ. ആലോചിച്ചു നോക്കിയേ.